ഫ്രണ്ട്സ്, പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ചൊരു ചമ്മന്തിയാണ്. വറുത്തരച്ച ചമ്മന്തി എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ, ഈ ഇൻഗ്രീഡിയൻസ്, ഈ വിഭവങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയുണ്ട്, കുറച്ച് കൊത്തായിട്ട് വീണിട്ടുണ്ട് കേട്ടോ. അതും കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറു ഇതായിട്ട് നാരങ്ങാ വലിപ്പം വേണ്ട, അല്ലാതെ ഇത്തിരി പുളി, ഒരു 6 കൊല്ലമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, മുഴുവൻ മല്ലി വേണം കേട്ടോ, 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 4 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ വറുത്തരച്ച ചമ്മന്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചുവക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി, കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളകും പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വറുത്തരച്ച ചമ്മന്തിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം കേട് വരുന്ന ഒരു ചമ്മന്തിയല്ല. മറ്റുള്ള ചമ്മന്തികളൊക്കെ പുറത്തിരുന്നാൽ വേഗം കേട് വരും, ഇത് അങ്ങനെ കേട് വരില്ല. കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണില്ല. ഇനി ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ തിളപ്പിച്ച് ആറിയ വെള്ളം തളിച്ച് തളിച്ച് കൊടുത്താണ് നമ്മളിത് അരച്ചെടുക്കുക. മുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുള്ളൂ കേട്ടോ. മുളക് നന്നായിട്ട് മൂക്കണം. പഴയ കാലത്തൊരു ചമ്മന്തിയാണ് ഈ വറുത്തരച്ച ചമ്മന്തി. നമ്മുടെ അമ്മമാരുടെയൊക്കെ ചമ്മന്തി. മുളക് മൂത്തിട്ടുണ്ട്. ഇനി ഈ ഉഴുന്നുപരിപ്പും മല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കും. മല്ലി നന്നായിട്ട് നോക്കണം. ഉഴുന്നുപരിപ്പും മല്ലിയൊക്കെ നല്ല ചുവട്ട് നോക്കി വരണം. ഈ മല്ലി നോക്കുമ്പോൾ നല്ലൊരു വാസന വരും, അതാണ് ഇത് പാകം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കേട്ടോ. മല്ലിപ്പൊടി ഇടുന്നേക്കാളും ടേസ്റ്റ് മുഴുവൻ മല്ലി ചേർക്കേണ്ടതാണ്. ആയിട്ടില്ല ആവണേ ഉണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കൊത്തും തേങ്ങയുടെ കൊത്തും ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് മൂത്തോളൂ. ഒന്ന് നന്നായിട്ട് ചുവക്കെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ മല്ലിയും മുളകും ഉഴുന്നുപരിപ്പും തേങ്ങയും ഉള്ളിയും എല്ലാം നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. ഇത് കണ്ട വെളിച്ചെണ്ണ കുറച്ച് ഇങ്ങനെയാണ്, ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം. ഇനി ഇതിലേക്ക് അല്പം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതേക്ക് കൊടുത്ത് ഇനി ഈ പുളി, ഈ പുളി ഒന്ന് ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് ചൂടാവണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് ആറിയിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളം പതുക്കെ തളിച്ചു കൊടുക്കുക, അരവ് കുറവാണെങ്കിൽ. അല്ലാതെ തന്നെ അരിഞ്ഞോളൂ തേങ്ങ, നല്ലോണം വെളിച്ചെണ്ണ ഉണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് അരയരുത്, ഒരു മുക്കാൽ ഭാഗേ അരയാൻ പാടുള്ളൂ. ഒരു തരു തരൂ എന്നുള്ള
ഒരു കരിപ്പരിപ്പ് വേണം. അതാണ് ഈ ചമ്മന്തിയുടെ സ്വാദം. അപ്പോൾ ഇത് ആറി കഴിഞ്ഞിട്ട് ഞാനൊന്ന് അരച്ച് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വറുത്തരച്ച ചമ്മന്തി നന്നായിട്ട് തരിതരിപ്പുണ്ട്. അല്പം വെള്ളം തിളപ്പിച്ച് ആറിയ ആ വെള്ളം ഇങ്ങനെ തളിച്ച് തളിച്ചാണ് ഞാൻ ഈ ചമ്മന്തി അരച്ചത്. നല്ല ടേസ്റ്റാണ്, അത് വേഗം കേടുവരില്ല. ഒരു ഉപ്പേരിയും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ണ. ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി കൂട്ടിക്കഴിഞ്ഞിട്ട് പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് ഇടാം. ഈ പൊടിക്കൈ എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.